ിച്ചുകൊണ്ട് ഭൗതികമായ ഒരു സംഭാവനയായി ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഗതിയാണ്. ആ ഉസ്താദിന്റെ ജീവിതത്തിന്റെ ആ ഒരു ഭാഗം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്ത് എനിക്കെന്ത് എന്ത് ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ട് എന്ന് കൂടി ചിന്തിച്ചുകൊണ്ട് വേണം നമ്മള് അതിന്റെ മറുഭാഗത്തെ കുറിച്ച് കൂടി പരിശോധിക്കാൻ എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. 4-5 വർഷം മുമ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് നമ്മളെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയാത്ത ചില പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബഹുമാന്യനായ സി എം ഉസ്താദിന്റെ ആ ബോഡി ചെമ്പരിക്ക് കടപ്പുറത്ത് കാണുന്നത്. അതിനുശേഷം നടന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും ഞാൻ ഇന്നാട്ടിൽ വന്ന് ഒരു പുറത്തുള്ള ആള് വിശദീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. നിങ്ങൾക്കെല്ലാം എന്നേക്കാൾ അത് നേർക്ക് നേർ കണ്ടും അനുഭവിച്ചും കേട്ടും പരിചയമുള്ളതാണ്. പക്ഷെ നാം മനസ്സിലാക്കണം, ആ സംഭവം നടന്ന അന്ന് മുതൽ തന്നെ ആ സംഭവം നടന്ന് ആ ഡെഡ് ബോഡി ചെമ്പരിക്ക കടലിൽ ലഭിച്ചതിന്റെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ആ കൊലപാതകത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ വലിയ ഗൂഢാലോചന നടന്നിരുന്നു എന്ന് അന്ന് തന്നെ പുറത്തു വന്നൊരു സംഗതിയാണ്. ഇത്തരത്തിലൊരു ഗൂഢാലോചന വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞപ്പോ അന്നത്തെ സി എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ കാസർഗോഡ് തന്നെ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചുകൊണ്ട് സി എം ഉസ്താദുമായി ബന്ധപ്പെട്ട് നടന്ന ഈ സംഭവം അത് കൊലപാതകമാണ് എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. അത് കൊലപാതകമാണ്, ഇവിടെ നടന്നിട്ടുള്ളത് ഒരു കൊലപാതകമാണ്, അത് കൊലപാതകമാണ് അന്ന് ധൃതി പിടിച്ച് വിളിച്ചു പറഞ്ഞപ്പോ ഇവിടെയുള്ള ആളുകൾക്ക് ഉൾപ്പെടെ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കൊലപാതകമാണെന്നൊക്കെ അങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറയാൻ പാടുണ്ട്. ആണെങ്കിൽ തന്നെ അങ്ങനെ പത്രക്കാരോട് പറയാൻ പാടുണ്ട്. കാരണം മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ആസൂത്രിതമായ ചില ഗൂഢാലോചനകൾക്ക് തുടക്കം കുറിച്ചു എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞപ്പോഴാണ് അത് വിളിച്ചു പറയേണ്ടി വന്നത്. അത് വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു ഭാഗത്ത് കൊലപാതകമാണ് എന്ന് ഉസ്താദിന്റെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, കൊലപാതകമല്ല എന്ന് പറയാൻ, കൊലപാതകമാണെന്ന് തീർത്തു പറയാൻ കഴിയില്ല, അതിൽ മറ്റു ചില സംശയങ്ങളുണ്ട് എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വരികൾക്കിടയിലൂടെ ചില തെറ്റിദ്ധാരണ പരത്താൻ ചില പത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ടായി. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡി കിട്ടിയ അവിടെ പ്രാഥമികമായി നടത്തേണ്ട ചില ചില കാര്യങ്ങൾ, അവിടെ ഒരു പോലീസ് ഇൻക്വസ്റ്റ് നടത്തണം, ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നുകൊണ്ട് പരിശോധിപ്പിക്കണം, വിരലടയാള വിദഗ്ധരെ കൊണ്ടുവന്നുകൊണ്ട് പരിശോധിപ്പിക്കണം. അങ്ങനെ അത്തരം ഒരു സംഭവം അതൊരു സാധാരണ നടന്നാൽ പോലും ഉണ്ടാകേണ്ട സംഗതിയാണ്. ഇവിടെ ഏതെങ്കിലും ടൗണിലെ ഏതെങ്കിലും അങ്ങാടിയിലോ പരിസരത്തോ നമ്മളുമായി ഒന്നും ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ബംഗാളിയോ ബിഹാരിയോ ജോലിക്ക് വന്ന് മദ്യപിച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടാലും അവിടെയും പ്രാഥമികമായി പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തേണ്ട ഒരു ഇൻക്വസ്റ്റ് ഉണ്ട്. അങ്ങനെ ഡെഡ് ബോഡി കണ്ടെത്തിയാൽ അത് എവിടെയും നടത്തേണ്ട സംഗതിയാണ്. എന്നാൽ സി എം ഉസ്താദിനെ പോലെയുള്ള അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, സമസ്ത കേരള ജമീയത്തുലമ പോലെയുള്ള പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷൻ, അതിനേക്കാൾ നൂറുകണക്കിന് മഹല്ലുകളുടെ കാളിയായി ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ അധിപനായി പ്രവർത്തിക്കുന്ന എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യന്റെ ഡെഡ് ബോഡി കണ്ടപ്പോ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സാധാരണ ഡെഡ് ബോഡി കണ്ടാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട പ്രാഥമികമായ മര്യാദ പോലും ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഉണ്ടായില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ്, ദുരൂഹത വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ്. ഈ ദുരൂഹത എന്താണ്? ഇതിന്റെ പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ പോലും ഈ ദുസ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്ന ദുരൂഹതയാണ്. അതാരെയും സംശയിച്ചു ആർക്കും ബലപ്പെടുന്ന ഒരു സംശയമാണ്.
നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ നമ്മളും അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ. ഏകദേശത്തിന്റെ ലക്ഷണം കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു സാധാരണ റെഡ് ബോഡി കണ്ടാൽ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട ആ പ്രാഥമികമായ മര്യാദകൾ പോലും സി എം ഉസ്താദിന്റെ ഡെഡ് ബോഡി കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പിറകിൽ നിന്ന് ആരോ പിടിച്ചു വലിക്കുന്നുണ്ട് എന്ന് ആർക്കും ബോധ്യമാകും. ഇത്തരത്തിലുള്ള ചില സംശയകരമായ സാഹചര്യം കണ്ടപ്പോഴാണ് ആദ്യത്തെ ദിവസം തന്നെ കാസർഗോട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് ഇത് കൊലപാതകമാണ്, ആ കൊലപാതകത്തിന്റെ പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ പ്രതികളെയും കുറ്റവാളികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകണം എന്ന തലത്തിലേക്കുള്ള ആവശ്യങ്ങളും ചർച്ചകളും വരുന്നുണ്ട്. ആ സംശയകരമായ ചില സാഹചര്യങ്ങൾ ആ സമയങ്ങൾക്ക് ശേഷം പിന്നീട് അതൊരു ആത്മഹത്യയായി ചിത്രീകരിക്കുന്ന രീതിയിൽ പത്രമാധ്യമങ്ങൾക്ക് അത്തരം വിവരങ്ങളിൽ കൈമാറുന്നതിൽ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വല്ലാത്ത ഉത്സാഹം പ്രകടിപ്പിക്കുന്നത് പിന്നെ രണ്ടാം ഘട്ടമായി നമ്മൾ കാണുന്നു. വല്ലാത്ത ആ താല്പര്യം കാണിച്ച ആളുകൾ മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം പറയുന്നു, ഞാൻ അന്നത്തെ അന്വേഷണത്തിലൊന്നും പങ്കാളിയല്ല. അന്ന് ഇവിടുത്തെ സി എയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. സി എയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം രണ്ടാഴ്ച മാത്രമാണ് നടന്നത്. അതിനുശേഷം അത് ക്രൈംബ്രാഞ്ചിൽ വിട്ടു എന്ന് പറഞ്ഞു. രണ്ടാഴ്ച സി എയുടെ പരിഗണനയിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണെങ്കിൽ സി ഐ അന്വേഷിക്കേണ്ട ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ സി ഐയുടെ മുകളിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് ഇതാ കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബുർദയിലെ വരികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പത്രക്കാർക്ക് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്റെ ന്യായം എന്താണ്? അതും കൂടി കൂട്ടത്തിൽ പറയണം. ഞാൻ അന്വേഷണത്തിൽ പങ്കാളിയല്ല, അത് സി എയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം എന്ന് വിശദീകരിക്കുമ്പോ തന്നെ അതിന്റെ കൂട്ടത്തിൽ വിശദീകരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സി എയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തിനിടയിൽ സി എയുടെയും മുകളിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് സി എയുടെ അധികാരത്തിൽ കൈയിട്ടുകൊണ്ട് അവിടെയുള്ള ബുർദയിലെ വരികളെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതാ കിട്ടേണ്ടത് കിട്ടി എന്ന് സായാഹ്ന പത്രത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അവർക്ക് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവിടെ ഒരു പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്ന വളരെ സുപ്രധാനമായ തെളിവുകളും രേഖകളും ഉള്ള പ്രദേശത്ത് അല്ലെങ്കിൽ അത്തരം ഒരു റൂമിലേക്ക് സാധാരണ ലോക്കൽ പത്രപ്രവർത്തകരെ കയറ്റിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഇത്തരത്തിലുള്ള സംശയം ജനിപ്പിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായി. ആദ്യ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലുള്ള സംശയങ്ങൾ ബലപ്പെട്ടത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ശരിയല്ല, ഇതിനെക്കുറിച്ച് വളരെ സമർത്ഥരായ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന നിരന്തരമായ ആവശ്യങ്ങളുമായി സംഘടനയും അവർക്ക് കൃത്യമായ ചില എവിഡൻസുകൾ കിട്ടി, അതനുസരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥൻ ഉസ്താദിന്റെ മക്കളെ വിളിച്ചു പറയാണ്, ഇതുമായി ബന്ധപ്പെട്ട ചിത്രം വ്യക്തമായിരിക്കുന്നു. ചിത്രം വ്യക്തമായിരിക്കുന്നു. ഒന്നോ രണ്ടോ ആഴ്ചക്കകം ചില അറസ്റ്റുകൾ നടക്കും. അങ്ങനെ കേസ് അന്വേഷണം ഒരു പ്രത്യേകമായ ഘട്ടത്തിലെത്തി പുരോഗതിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഗൂഢാലോചനകളും ഇതാ പൊളിയാൻ പോകുന്നു എന്ന വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനായ ലാസറിനെ മിനിറ്റുകൾക്കകം സ്ഥലം മാറ്റി. ഈ വിഷയങ്ങൾ കൈമാറി ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം ഇവിടം വിട്ടു പോകേണ്ടി വന്നു. ആ സ്ഥലം മാറ്റത്തിന്റെ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം താമസിച്ചിരുന്ന റൂമിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ധരിച്ചിരുന്ന വസ്ത്രമോ അത് സൂക്ഷിച്ചിരുന്ന സൂട്ട്കേസ് പോലും എടുക്കാൻ സമയം കൊടുക്കാതെ അദ്ദേഹത്തെ നേരെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു. കാരണം സൂട്ട്കേസ് എടുക്കാൻ റൂമിൽ പോയാൽ അതിനിടയിൽ ആരോടെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കിടയിൽ പ്രയാസം സിദ്ധിക്കുമോ എന്ന് കണ്ട വലിയ ഉന്നതമായ സ്വാധീനം ചെലുത്തിയ ആളുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മണിക്കൂറുകൾ കൊണ്ട് സ്ഥലം മാറ്റി.
അപ്പൊ അറസ്റ്റ് ആത്മഹത്യയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതില്ല, അബദ്ധത്തിൽ വീണതാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാനാളില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായ മരണമാണെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതില്ല, കൊലപാതകമാണെങ്കിലേ ഒരു അറസ്റ്റിന് ഈ കേസിൽ പ്രസക്തിയുള്ളൂ. ആ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഏതെങ്കിലും നാലാംഗട പോലീസുകാരനല്ല, CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അന്വേഷണത്തിന്റെ പുരോഗതി അറിയിച്ചുകൊണ്ട് മക്കൾക്ക് മുമ്പിൽ ഇതാ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കകം അറസ്റ്റ് നടക്കും എന്ന ആ വിവരം അറിയിക്കുന്നത്. അപ്പോഴേക്ക് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി, മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്തു. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്തി അദ്ദേഹം ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് ഇവിടെ മറക്കു പിന്നിൽ തയ്യാറാക്കിയപ്പെട്ട ഒരു തിരക്കഥക്ക് സമാനമായി ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് CBI കോടതിയിൽ സമർപ്പിച്ചു. ആത്മഹത്യയിലേക്ക് സൂചന നൽകുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട്.